ഹായ് ഹലോ എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കരികാച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കരികാച്ചുമ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ പുതിയ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരികാച്ചത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ തരികാച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പാൽ വെച്ച് കൊടുക്കാം. പിന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളക്കാനായിട്ട് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് മറക്കരുത്. അപ്പോൾ ഇതാ പാൽ ഇതുപോലെ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതാ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. തരികാച്ചയിൽ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും ഒക്കെ പാല് നന്നായിട്ട് മിക്സ് ആവട്ടെ. അപ്പോൾ ഇതാ കണ്ടൻസ് മിൽക്കും പഞ്ചസാരയെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് തരി. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് തരിയാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് 1-5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോഴത്തേക്ക് റവയെല്ലാം നല്ലതുപോലെ വെന്ത് വരും. റവക്ക് അധികം വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് 1-5 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് വെന്ത് വരും. പിന്നെ ഞാൻ ഇത് കുറച്ച് ലൂസിലാണ് ഉണ്ടാക്കുന്നത്, പായസമെല്ലാം കുടിക്കുന്ന ആ ഒരു ലൂസിൽ. നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു അളവിൽ 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്തോ. ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയാണ് നമുക്കെല്ലാം ഇഷ്ടം. ഒരുപാട് റവ കൂടിപ്പോകരുത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്നങ്ങ് തിക്കായിട്ട് നല്ലോണം കട്ടിയായതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് ഒരുപാടൊന്നും റവ ഇടണ്ട, കുറച്ചും കൂടെ തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ 1/2 കപ്പോളം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം. അങ്ങനെ റവയെല്ലാം ഇട്ടിട്ട് തിളക്കാൻ തുടങ്ങിയിട്ട് 1-5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തരി കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വറുത്തിടുന്നത്. നിങ്ങൾക്ക് ഉള്ളിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ, തരി കാച്ചതിൽ അധികം ഉള്ളിയാണ് ഇടൽ. ഇവിടെ ഇക്കാക്കും മക്കൊന്നും ഉള്ളി അങ്ങനെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് വറുത്തിടുന്നത്. അപ്പം ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ ഉള്ളി ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഉള്ളി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇതാ ഇതുപോലെ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മുന്തിരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് റെഡിയാവും. മുന്തിരി ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് തരികാച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഉള്ളി പൊരിച്ച് ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളി പൊരിച്ച് ഒഴിക്കും. തരികാച്ചത് കുടിക്കുമ്പോൾ ആ ഒരു ഉള്ളി പൊരിച്ചതിൻ്റെ ടേസ്റ്റും കൂടെ വരണം, അപ്പോഴാണ് നല്ല രസം ഉണ്ടാവുക. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം കാച്ചി ഒഴിച്ചതിന് ശേഷം
നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തരി കാച്ചിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചെറു ചൂടോടെ നമുക്ക് സെർവ് ചെയ്തിട്ട് ഇത് നോമ്പ് തുറക്കുമ്പം കുടിക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ സെർവിങ് ഗ്ലാസ്സെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്, ചൂട് പോകുമ്പോൾ കുറച്ചും കൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം തരി ഇട്ട് കൊടുക്കാൻ. ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അതുപോലെ കണ്ടൻസ് മിൽക്കെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് തരി കാച്ചിയതിന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇതുപോലെ ഞാൻ സെർവിങ് ഗ്ലാസ്സിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതാ ഈ ഒരു പാത്രത്തിലുള്ളതിലേക്ക് മാത്രം കുറച്ച് ഉള്ളി പൊരിച്ചെടുത്തിട്ടുണ്ടേനു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു തരി കാച്ചത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.